പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ മറവിൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തുന്നതായി പരാതി. താവം മരമില്ലിന് സമീപത്താണ് കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നത്. പഴയങ്ങാടി പുതിയ പാലം നിർമ്മാണത്തിന്റെ മറവിൽ താവം മരമില്ലിന് സമീപത്ത് വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തുന്നതായി പരാതി. മരമില്ലിന് സമീപത്ത് അതിരുതിരിച്ചു കെട്ടിയ സിആർ സെഡ് പരിധിയിൽ വരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സ്ഥലം നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പാറയിൽ രാജൻ പറഞ്ഞു. കൈപ്പാടും കണ്ടൽക്കാടും നശിപ്പിച്ചിട്ട് പാലെടുക്കാൻ വേണ്ടി പറയുന്നില്ല. അതിനൊരുപാട് സൗകര്യങ്ങൾ വേറെയുണ്ട്, ഇത് വേറെ തന്നെയാണ്. അത് നശിപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നില്ല. ഇതിൻ്റെ മറവിൽ കൈപ്പാട് നിർത്തിയിട്ട് കണ്ടൽക്കാട് നിർത്തുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പഴയങ്ങാടി പുഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴയാണ്. ആ പുഴയിൽ മണ്ണ് കൊണ്ടിട്ടിട്ട് പാലം നിർമ്മിക്കാനും പാടില്ല. പഴയങ്ങാട് റെയിൽവേ പാലെടുത്തത് പിന്നെ പൈസ അടിച്ചിട്ടാണ്, അവിടെ മണ്ണ് കൊണ്ടിട്ടിട്ട് ഒന്നുമല്ല. നമുക്ക് മത്സ്യത്തൊഴിലാളിക്കല്ല, നമ്മളെ ഈ പ്രദേശം പഴയങ്ങാടി പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്തിലെ സ്ഥലങ്ങൾ കംപ്ലീറ്റ് മുങ്ങിപ്പോവും മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ. ഒപ്പം പാലം നിർമ്മാണ ഘട്ടങ്ങളിൽ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി ചരൽ നിക്ഷേപിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഒഴുക്ക് തടസ്സപ്പെടുത്തിയാൽ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും ഇല്ലാതായേക്കും. കൂടാതെ പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിനും ഇടയാക്കിയേക്കാം എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.